ദൈവദാസന് മാറി വാനിസ് പിതാവിന്റെ പുനരേക ദർശനത്തിൽ ആകൃഷ്ടനായി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന വന്നിനായ കുമ്പഴി അച്ഛന്റെ മകൾ മദർ ഫിലോമിന ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നു 1930ൽ തന്നെ പുനരേക പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന കുമ്പഴി അച്ഛൻ തന്റെ തീക്ഷ്ണമായ പ്രവർത്തനത്തിലൂടെ അനേകം ഇടവക സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു അനേകം സഭാമക്കളെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വലിയ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ പൈതൃകം പിന്തുടരുന്ന പ്രിയപ്പെട്ട മദർ ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നു ദേവദാസൻ മാറിവാനിസ് പിതാവിനെ കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകൾ പ്രിയപ്പെട്ട മദർ നമ്മോട് പങ്കുവയ്ക്കുന്നു പ്രിയപ്പെട്ട മദർ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു പുനരേക്ക പ്രസ്ഥാനത്തിന്റെ ജനേതാവും മലങ്കര ശില്പിയും മലങ്കര കത്തോലിക്ക സഭയുടെ ആവിർഭാവത്തിന് കാരണക്കാരനുമായ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയൂസ് തിരുമേനിയെ ഞാൻ വളരെ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 2 വയസ്സുള്ളപ്പോഴ് മാർ ഇവാനിയൂസ് തിരുമേനി കുമ്പഴ പള്ളിയിൽ വരികയും ഒരു കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുകയും ചെയ്തു. എന്നാൽ എനിക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് എന്റെ മാതാവ് എന്നെ തോളിൽ എടുത്തു വെച്ച് ആ രംഗം കാണിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വ്യക്തമല്ല എങ്കിൽ തന്നെയും ആ ശുശ്രൂഷയിൽ ഞാൻ പങ്കുകൊണ്ടു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി പിതാവിനെ കാണുന്നത് അന്നാണ്. ഒരു മങ്ങിയ ഓർമ്മ മാത്രമേ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ സെക്കൻഡ് ഫോമിൽ പഠിക്കുമ്പോൾ ചെങ്ങന്നൂർ സെയിന്റ് ആൻസിലാണ് പഠിച്ചത്. അവിടെ മാർ ഇവാനിസ് തിരുമേനി ഇടയ്ക്കിടെ വരികയും സ്കൂളിലെ കുഞ്ഞുങ്ങളെയും സിസ്റ്റേഴ്സിനെയൊക്കെ സന്ദർശിക്കുകയും ചെയ്ത സംഗതികളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം പിതാവ് ക്ലാസ്സിൽ കയറി എല്ലാ ക്ലാസ്സുകളിലും കയറി വന്ന് കുട്ടികളെ കണ്ട് കുശലപ്രശ്നം ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. വളരെ വലിയ സന്തോഷമായിരുന്നു പിതാവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ. അങ്ങനെ പിതാവ് അന്ന് പ്രാരംഭഘട്ടത്തിലാണ് സ്കൂളിന്റെ സ്കൂൾ തുടങ്ങിയിട്ട് 2 വർഷം, 2ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ പഠിക്കാൻ ചെല്ലുന്നത്. കുട്ടികളില്ലാഞ്ഞതുകൊണ്ട് ബോർഡിംഗിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുവാനായിട്ട് കുട്ടികളെ അനുവദിക്കുന്നു. ഒരു റെസിഡൻഷ്യൽ സ്കൂളായിട്ട് അതിനെ ഉയർത്തുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കുറച്ച് കുട്ടികൾ അവിടെ പോയി താമസിച്ച് പഠിക്കുന്നതിന് ഇടയായത്. ക്ലാസ്സിൽ സ്കൂളിൽ ആകെ അന്ന് 30 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ക്ലാസ്സിലും 5-6 കുട്ടികൾ വീതം. പ്രിപ്പയറട്ടറി, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ ഹൈസ്കൂൾ ആയിട്ടില്ല. അപ്പോൾ പിതാവ് ഓരോ ക്ലാസ്സിലും വന്ന് കുഞ്ഞുങ്ങളെ കാണുകയും സന്തോഷിപ്പിക്കുകയും അതുപോലെ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ചോദ്യോത്തരങ്ങൾ ചോദിക്കുകയും മദേഴ്സും മദറും ആ കൂട്ടത്തിൽ വന്നിരുന്നു. മദർ ദേഹായായിരുന്നു അവിടുത്തെ ഹെഡ്മിസ്ട്രസ്. ഇപ്പോഴും ഞാൻ വ്യക്തമായി ഓർക്കുന്നു. വളരെ സന്തോഷത്തോടെ പിതാവ് ഞങ്ങളോട് സംസാരിക്കുകയും കുശല പ്രശ്നങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. സ്റ്റാൻഡേർഡ് 7 കഴിഞ്ഞ്, അതായത് തേർഡ് ഫോം എന്നു പറയും, ഞാൻ നങ്ങിയാർകുളങ്ങര സ്കൂളിലാണ് പഠിച്ചത്. അതും പിതാവിന്റെ സ്കൂളാണ്. പിതാവ് ആദ്യമായി 1931 സ്ഥാപിച്ച ബഥനി ബാലികാമഠം നങ്ങിയാർകുളങ്ങര. തിരുവല്ലായിലെ ബാലികാമഠത്തിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിരുന്നു. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നപ്പോൾ ആ സ്കൂളിൽ പിന്നെ പോകുന്നതിന് ഇടയായില്ല. അതിന്റെ വിഷമങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയും പുതിയ ഒരു സംരംഭം പെൺകുട്ടികൾക്കായി ആരംഭിക്കുന്നതിനായിട്ടുമാണ് പിതാവ് ബഥനി ബാലികാമഠം തുടങ്ങിയത്. ആ സ്കൂളിലേക്കാണ് ഞാൻ 8-ാം ക്ലാസ്സിൽ
സ്റ്റാൻഡേർഡ് 8 ഇന്നത്തെ 8 ആണ് അന്ന് സ്റ്റാൻഡേർഡ് 4 എന്ന് പറയാം ഫോർത്ത് ഫോമിൽ ചേർന്നു 3 വർഷക്കാലം അവിടെ പഠിച്ചു ആ സമയത്താണ് മാറിയോയിസ് തിരുമേനി 1948 അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് സ്കൂളിൽ വരുന്നത് വളരെ വലിയൊരു ഉത്സവമായിരുന്നു അന്ന് ഞങ്ങൾക്ക് കുട്ടികൾ കലാപരിപാടികളെല്ലാം ഒരുക്കി രാവിലെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി അങ്ങനെ വലിയൊരു കലാമേളയോട് കൂടി പിതാവിൻ്റെ ആ ദിവസം ചെലവഴിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു സ്വാഗതഗാനം പാടുന്നതിനും അതുപോലെ മറ്റു കളികൾക്കുമൊക്കെ കുട്ടികൾ പങ്കെടുത്തതും പ്രത്യേകമായിട്ട് ഓർക്കുന്നു പിതാവ് അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞ ഒരു കൊച്ചു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഞാൻ അമേരിക്കയിൽ ചെന്ന് കുട്ടികളോട് പറഞ്ഞു അവിടെയുള്ള ആളുകളോട് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരെ പറ്റി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പല കാര്യങ്ങളും പറയാനുണ്ട് അതിലൊരു കാര്യം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുകയേയില്ല കുട്ടികൾക്ക് മനസ്സിലായില്ല കുട്ടികളായ ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല നമ്മുടെ നാട്ടിൽ ഇലയിലാണ് ഉണ്ണുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇല അങ്ങ് കളയുകയാണ് ആ പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കാറില്ല പിന്നെ അതാണ് പിതാവ് പറഞ്ഞത് അമേരിക്കയിലെ ജനങ്ങൾക്ക് അത് വലിയ അത്ഭുതമായി ഇവരുടെ നാട് അപ്പൊ ഭയങ്കര ധനസ്ഥിതിയുള്ള നാടാണല്ലോ എന്നാണ് അവർ ചിന്തിച്ചത് പക്ഷേ പിതാവ് പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നാട്ടിലിങ്ങനെ ഇതാണ് ഇതുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ആ കെങ്ങ് അവിടെ അവസാനിച്ചു പിതാവ് ഇടയ്ക്കിടയ്ക്ക് നങ്ങിയാർകുളങ്ങൾ വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും ഒക്കെ ഞങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് വളരെ ആരാധനാപൂർവമാണ് ഞങ്ങൾ അദ്ദേഹത്തെ നോക്കി നിന്നത് ഇതിൻ്റെ എല്ലാം കാരണം പ്രധാനമായും എൻ്റെ അപ്പച്ചൻ കുമ്പഴയച്ചൻ എന്ന അവരനാമത്താൽ അറിയപ്പെടുന്ന ഫാദർ ഫിലിപ്പോസ് മേടയിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ മിത്രമെന്നല്ല അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനും അതേസമയം കൂടെ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുമായിരുന്നു വലിയൊരു സഭാസ്നേഹിയായിരുന്നു അപ്പച്ചൻ മലങ്കര കത്തോലിക്ക സഭയെ അങ്ങേയറ്റം ഉയർത്തണം എവിടെയെല്ലാം പള്ളി സ്ഥാപിക്കണമോ അവിടെയെല്ലാം സ്ഥാപിക്കണം ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം കത്തോലിക്ക മലങ്കര കത്തോലിക്ക സഭയെ അതിൻ്റെ ഉന്നതിയിലെത്തിക്കണം മാറിയോനൂസ് പിതാവിനെ പിന്തുണയ്ക്കണം ഇതൊക്കെയായിരുന്നു അപ്പച്ചൻ്റെ ചിന്ത ഒറ്റ ദിവസം പോലും പിതാവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കില്ല വീട്ടിലായിരിക്കുമ്പോഴെപ്പോഴും പിതാവിൻ്റെ കാര്യമാണ് പറയുക അത് കേട്ടാണ് ഞങ്ങൾ വളർന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനിടയായി ഞാൻ ബദരിമഠത്തിൽ വരുന്നതിന് കാരണം വാസ്തവത്തിൽ മാറിയോയിസ് തിരുമേനിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മഠം സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മഠത്തിൽ എത്തുകയില്ലായിരുന്നു അതായത് സ്കൂളിലായിരുന്നപ്പോൾ അഭിനന്ദ പിതാവിനെ കണ്ടതും അതിന്റെ ഓർമ്മകളും സിസ്റ്റർ ഞങ്ങളോട് പങ്കുവച്ചു പിന്നീട് എപ്പോഴൊക്കെയാണ് മാറിയോയിസ് തിരുമേനി കണ്ടിട്ടുള്ളത് അതിന്റെ ഓർമ്മകൾ എന്ന് പറയാമോ നങ്ങിയാർകുളങ്ങര ബദരി വാരിയാമഠത്തിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സ് 4-ാം മഠത്തിൽ ഒരു വ്രതവാഗ്ദാന ചടങ്ങിന് സംബന്ധിക്കാനായിട്ട് ഞങ്ങളെ കൂട്ടുകാരെ കൊണ്ടുപോയി മയിൽപ്രാച്ചൻ്റെ മകളെയും എന്നെയും കൂടാണ് അന്ന് കൊണ്ടുപോയത് സിസ്റ്റർ ഹെലന സിസ്റ്റർ സ്ലീബ തുടങ്ങിയവരുടെ വ്രതവാഗ്ദാന ചടങ്ങ് മാറിയോയിസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത് ആ ഭക്തിനിർഭരമായ ചടങ്ങിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി വസ്തുവിൽ എൻ്റെ ദൈവവിളി എനിക്ക് ലഭിക്കുന്നത് ആ പ്രത്യേകമായ ചടങ്ങിൽ സംബന്ധിച്ചതുകൊണ്ടാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും പിതാവിൻ്റെ ചോദ്യോത്തരങ്ങളും ഉത്തരങ്ങളും സിസ്റ്റേഴ്സിൻ്റെ പ്രത്യുത്തരങ്ങളും എല്ലാം ശ്രവിച്ച്
എനിക്ക് എന്തോ വലിയൊരു ആകർഷണം ഈ സമൂഹത്തിൽ വരണമെന്നുള്ളതിനെക്കുറിച്ചുണ്ടായി. 10 ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പതിനിമഠത്തിൽ പോവുകയും അവിടെ സിസ്റ്റേഴ്സിന്റെ പ്രൊഫഷൻ കാണുകയും ചെയ്തപ്പോഴാണ് സന്യാസ ദേവികളെക്കുറിച്ചൊരു ചിന്ത പതറുകയുണ്ടായത്. തുടർന്നുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക. തുടർന്ന് വീട്ടിലായിരുന്നപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിക്കുകയും മഠത്തിൽ പോകുന്നതിനെക്കുറിച്ച് അപ്പച്ചനുമായി സംസാരിക്കുകയും അമ്മച്ചിയുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അല്പം തടസ്സമൊക്കെ പറഞ്ഞു, ഇപ്പോഴേ പോണോ, പഠിച്ചു കഴിഞ്ഞ് പോയാൽ പോരായോ, കൊച്ചു പിള്ളേരൊക്കെ അവിടെ എന്തോ ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. എങ്കിലും എൻ്റെ ആഗ്രഹത്തിന് വഴിപ്പെട്ട് മഠത്തിൽ എന്നെ കൊണ്ടുപോയി ആക്കുന്നതിന് തീരുമാനിക്കുന്നു. അങ്ങനെ അപ്പച്ചനോടൊത്ത് ഞാൻ മഠത്തിലേക്ക് പോകുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. മഠത്തിൽ പോകുന്നതിന് ചെല്ലുന്നതിന് മുമ്പായിട്ട് തിരുവനന്തപുരത്ത് മാറിയവാനി തിരുമേനിയുടെ പക്കൽ എന്നെ കൊണ്ടുപോയി പിതാവ് എന്നെ വന്ന് അനുഗ്രഹിച്ചതും ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. പെതിനിമഠത്തിൽ കൊണ്ടുചെന്ന് സിസ്റ്ററിനെയാക്കണം എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ച് ഞാൻ മുട്ടുകുത്തി അനുഗ്രഹം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞ് ഒരു ടാക്സിയിൽ അവിടേക്ക് പോവുകയാണ്. 4-5 മഠത്തിൽ ചെന്നു. അത് ബാസിം അന്നത്തെ ജനറലായിട്ടിരിക്കുകയാണ്, അന്ന് അത് ജനറലാണ്. അത് വന്ന് സ്വീകരിച്ചു. അന്ന് മുതൽ ഞാൻ അവിടെ അർത്ഥിനിയായി കഴിഞ്ഞു. ഞങ്ങളുടെ പോസ്റ്റൻസി കാലത്ത് മാറിയുവാനി സിനിമയിൽ വീണ്ടും മഠത്തിൽ വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പോസ്റ്റൻസിയില് കയറ്റുന്നതിന് പ്രത്യേക ഒരു ചടങ്ങുണ്ട്. അത് പിതാവ് തന്നെയാണ് നിർവഹിച്ചത്. പിതാവിന്റെ അനുഗ്രഹത്തോടെയാണ് പോസ്റ്റൻസി പ്രവേശിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു. 1952-ൽ നോമിനേറ്റഡായിരുന്നു. ആ സമയത്ത് പിതാവ് രോഗിയായിട്ട് ആയിത്തീർന്നു. അങ്ങനെ പിതാവിനെ രോഗിയായി കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാനായിട്ട് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നതും ആ സമയത്ത് ഞങ്ങൾ മുട്ടിപ്പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ കൂട്ടമായി സിസ്റ്റേഴ്സ് എല്ലാവരും എപ്പോഴും പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിതാവിന് സൗഖ്യം ലഭിക്കാനായിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പിതാവ് മദ്രാസിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വിശ്രമത്തിനായിട്ട് പോകുന്നു, സെന്റ് മാർത്താസ് ഹോസ്പിറ്റലില്. അവിടെ നിന്ന് പിന്നെ തിരിച്ച് പ്ലെയിനില് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്തിൽ നിന്ന് ബഥനി ആശ്രമത്തിലേക്കാണ് വിശ്രമത്തിനായി പിതാവിനെ കൊണ്ടുവന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി ഞങ്ങൾ പിതാവിനെ കാണുമായിരുന്നു. അന്ന് ഞങ്ങൾ നോഷീറ്റിലാണ്. നോയിസസിനെയും ചിലപ്പോഴൊക്കെ കൊണ്ടുപോകുമായിരുന്നു മദേഴ്സ്. പിതാവിന് നല്ല സുഖമില്ല എങ്കിൽ തന്നെയും അതിഥി മന്ദിരത്തിന് പുറത്ത് വന്ന് ഞങ്ങളെ എല്ലാവരെയും കൂടെ ആ പച്ചപ്പുല്ലിൻ്റെ പുറത്ത് ഒരു മൈതാനം പോലെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ബഥനി ആശ്രമത്തിന് മുമ്പിലായിട്ട് അവിടെ ഞങ്ങളെ ഇരുത്തി സന്തോഷമായി വർത്തമാനം പറയുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം പിതാവിനെ കാണാനിടയായിട്ടുണ്ട് രോഗിയായിരിക്കുമ്പോൾ തന്നെ. മറിയുവാനിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തനിക്കൊരു ബംഗാമിയെ തന്റെ കൈകൊണ്ട് തന്നെ വാഴിക്കണമെന്നുള്ളത്. എന്നാൽ എങ്ങനെ സാധിക്കും? പിതാവിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, രോഗക്കിടക്കയിലാണ്. എന്നാലും അത്ഭുതകരമെന്ന് പറയട്ടെ, പിതാവിന് ഈ പ്രത്യേക കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ദൈവം
ആരോഗ്യം നൽകി എന്നുള്ളത് വളരെ അത്ഭുതകരമായി തോന്നുകയാണ്. സുഖമില്ലാതെ കിടന്നിരുന്ന പിതാവ് വളരെ ധൈര്യവാനായി അദ്ദേഹം ആ കർമ്മം ചെയ്തു. വലിയ ഒരു ചടങ്ങ്. നമ്മുടെ ഇന്നത്തെ കത്തീഡ്രലിന്റെ സ്ഥാനത്ത് അന്ന് പള്ളിയില്ല, തറ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു രണ്ടു നില പന്തല് പോലെ പന്തല് ക്രമീകരിച്ച് അലങ്കരിച്ച് ഭംഗിയാക്കി അവിടെ വെച്ചായിരുന്നു പിതാവിന്റെ വെത്രാഭിഷേകം നടത്തിയത്. മാറിവാനിൽ സ്ഥിരമേനിയാണ് കാർമിക പ്രധാന കാർമികരായിട്ട് നിന്നിരുന്നത്. സെവേറിയസ് പിതാവും അതുപോലെ മറ്റ് പിതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ കാവുകാട്ട് തിരുമേനി അതുപോലെ തന്നെ ഞാൻ എല്ലാവരെയും ഒന്നും ഓർക്കുന്നില്ല. പന്തലിരിക്കുന്നതും ചടങ്ങുകളെല്ലാം നടത്തുന്നതും വളരെ ക്ഷീണിതനായി പിതാവ് ആയിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കസേരയിൽ പിടിച്ചിരുത്തുമായിരുന്നു. എന്തായാലും ആ കർമ്മം പരിപൂർണമായി നിർവഹിക്കുകയും അനുമോദന മീറ്റിംഗ് ടൗൺ ഹാളിൽ വെച്ച് പാളയത്തുള്ള ടൗൺ ഹാളിൽ വെച്ച് നടത്തുകയും ചെയ്തു എന്നുള്ളത് ഞാനിപ്പോഴും സ്മരിക്കുകയാണ്. രോഗക്കിടക്കയിലായിരുന്ന മാറിവാനിസ് പിതാവിനെ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. പഴയ അരേമനയിലാണ് പിതാവ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കാതലിക്കേറ്റിന്റെ ആ സ്ഥാനത്തായിരുന്നു പഴയ അരമന. അവിടെ ഒരു പ്രധാന മുറിയില് പിതാവിനെ മറ്റുള്ളവർക്ക് സന്ദർശിക്കാൻ തക്കതുപോലെ കിടക്ക ഒരുക്കി സൗകര്യപ്രദമായി കിടത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് സമയം പിതാവിനെ കാണുന്നതിന് ഞങ്ങളെ അകത്തോട്ട് കയറ്റും. പിതാവ് കൈയെടുത്ത് അനുഗ്രഹിക്കും. ഞങ്ങൾ ഉടനെ തന്നെ അധികമൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് പിൻവാങ്ങുകയായിരുന്നു പതിവ്. എന്നിട്ട് പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പിതാവ് ഇപ്പോൾ മരിച്ചു പോകും, ഇപ്പോൾ കാലം ചെയ്യും എന്നുള്ള സ്ഥിതി വന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് മുറ്റത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ പിതാവ് വീണ്ടും ആരോഗ്യവാനായി. വലിയ ആരോഗ്യമില്ലെങ്കിലും സംസാരിക്കാനും മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാനും ഒക്കെ കഴിവുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും അദ്ദേഹത്തെ വന്ന് കണ്ടുകൊണ്ടിരുന്നു. ഓർത്തഡോക്സിലെ തിരുമേനിമാരും അതുപോലെ വൈദികരും എല്ലാം വന്ന് കണ്ടുകൊണ്ടിരുന്നു എന്നാണ് അറിവ്. പ്രാർത്ഥിക്കുകയും എല്ലാ സമയത്തും ഞങ്ങൾ മഠത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മദർ അവിടെ ചെന്ന് പിതാവിനെ കണ്ടിട്ട് ചോദിച്ചു, പിതാവെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എന്തോ പ്രാർത്ഥിക്കണം പിതാവെ, പിതാവിന് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തല്ല എന്ന് മദർ പിതാവിനോട് ചോദിക്കുകയാണ്. അപ്പം പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, മാതാവിനോട് പ്രാർത്ഥിക്കണം. മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു മാറിയോനശ്വരമേ. മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴെന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ കന്യകയായ മാതാവേ, നിന്റെ പുത്രൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാര്യത്തിൽ നീ ഒട്ടും വിശ്രമമെടുക്കരുതേ. ആയത് അവൻ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യുന്നതിനായിട്ട് തന്നെ. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞു. ഞങ്ങള് അത് ശിരസാവഹിച്ച് പിതാവിന് വേണ്ടി അനേകം പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഇപ്പോഴും ചൊല്ലുന്നു, ഇപ്പോഴും ചൊല്ലാറുണ്ട്. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ കന്യകയായ മാതാവേ, നിന്റെ പുത്രരുടെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാര്യത്തിൽ നീ ഒട്ടും വിശ്രമമെടുക്കരുതേ. ആയത് അവൻ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യുന്നതിനായിട്ട് തന്നെ. മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. ഞങ്ങളിപ്പോഴും ചൊല്ലി വരുന്നു സിസ്റ്റേഴ്സ് എന്നുള്ളത് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. മാറിവാനിസ് പിതാവിൽ നിന്ന് വ്യക്തിപരമായി എന്തെങ്കിലും സമ്മാനമോ
ഇപ്പോഴത്തെ സാധനങ്ങൾ കൊടുക്കുകയോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല മദർമാർക്ക് റോമിൽ നിന്ന് മാർപ്പാപ്പ കൊടുത്തയച്ച കൊന്ത പിതാവ് അവർക്ക് കൊടുത്തതായിട്ട് മദേഴ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ കൊച്ചുപിള്ളേർക്കൊന്നും അങ്ങനെ അങ്ങനെ ഒരു പതി വന്നില്ല പ്രൊഫഷൻ കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യവിരുദ്ധത്തിന്റെ ഒരു രീതിയിലാണ് അല്ലാതെ പ്രത്യേക ആഡംബരങ്ങളോ സമ്മാനങ്ങളോ ഫീസ്റ്റ് വിഷ് ചെയ്യുന്നതോ ഒന്നും ഇല്ല ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കാണുകയും മറിയാമ്മ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് മറിയാമ്മ പിതാവിന്റെ കബറിങ്കൽ പോയ അനുഭവങ്ങൾ ആദ്യകാലങ്ങളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പിതാവ് കാലം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രൊഫഷൻ നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പിതാവിന്റെ അടുത്ത് ഓരോ കിടക്കയിൽ പോയി കാണുന്നു പിതാവ് അവശനായി കിടക്കുകയാണ് മെയ് മാസം 15-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ 53 മെയ് മാസം 15-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വ്രതവാഗ്ദാനം പിതാവിന്റെ അടുത്ത് പോയി ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവായിരുന്നു അന്ന് കാർമികനായിട്ട് വ്രതവാഗ്ദാനം സ്വീകരിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിതാവിന്റെ അടുത്ത് പോയി അനുഗ്രഹം പ്രാപിച്ചു അതിനുശേഷം ഞങ്ങള് കോളേജിൽ പഠിക്കാനായിട്ട് ഞങ്ങൾ 4 പേരെ ബെനനി ഹോസ്റ്റലിലേക്ക് വിട്ടു വിമൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പിതാവ് കാലം ചെയ്യുന്നത് ജൂലൈ 14-ാം തീയതി രാത്രി ഒരു 11 മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് പിതാവിന് നല്ല സുഖമില്ല ഈ വാർത്തകൾ ഇങ്ങനെ പിതാവിന് എന്താണ് എങ്ങനെയാണെന്നുള്ള ന്യൂസ് എപ്പോഴും ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്ന സമയമാണ് പിതാവിന് തീരെ വയ്യ എന്നുള്ളത് അറിഞ്ഞു അപ്പൊ അന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 11 മണിയായപ്പോഴേ ഒരു ന്യൂസ് വന്നു പിതാവ് കാലം ചെയ്തുവെന്ന് അതെ തുടർന്ന് അഭിവന്ദി പിതാവിന്റെ ഭൗതിക ശരീരം പാളയം കത്തീഡ്രലിലേക്ക് പാളയത്തെ അന്നത്തെ കൊച്ച് കത്തീഡ്രലാണ് ഇന്നത്തെ സമാധാന രാജ്യ ദേവാലയം എന്നാണ് ഇപ്പോഴും പേര് അന്ന് സെന്റ് മേരീസ് കത്തീഡ്രൽ എന്ന് പറയും ഇന്ന് പ്രോ കത്തീഡ്രലായിട്ട് ഉയർത്തിയിരിക്കുന്ന ആ ദേവാലയത്തിലാണ് ഇന്നത്തെ ബസലിക്കായിലാണ് പിതാവിന്റെ ഭൗതിക ശരീരം അവിടെ കൊണ്ടുവന്ന് സ്ഥാനവസ്ത്രങ്ങൾ അണിയിച്ച് അവിടെ മദ്ബുഹായോട് ചേർന്ന് അവിടെ ഇരുത്തിയിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുക അതിലെല്ലാം സംബന്ധിക്കുന്നതിനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ കൃതാർത്ഥതയുണ്ട് അന്ന് നഗരം കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ ഒരാൾക്കൂട്ടം എവിടെ നിന്നും അറിഞ്ഞുകൂടാ അനേകം സിസ്റ്റേഴ്സ് ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് വൈദികര് അതുപോലെ തന്നെ ആളുകള് വലിയൊരു ജനസാഗരം അവിടെ കൂടി പിറ്റേ ദിവസം 17-ാം തീയതി ആയിരുന്നു ശവസംസ്കാരം സംസ്കാരത്തിനും സംബന്ധിക്കുന്നതിനിടയായി ഏതാണ്ട് ജനറൽ ഹോസ്പിറ്റൽ വരെയുള്ള ദൂരത്ത് സിസ്റ്റേഴ്സിന്റെ വരി തന്നെ നിൽക്കുകയാണ് ഒരു ഒരു ഇഞ്ച് നീങ്ങണമെങ്കിൽ സമയമെടുക്കും അങ്ങനെ ഏതാണ്ട് രാവിലെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു സെബാസ്റ്റിൻ വയൽ തിരുമേനിയായിരുന്നു വിശുദ്ധ കുർബാന നടത്തിയത് അതിനുശേഷം നമ്മുടെ ഗ്രിഗോറിയസ് പിതാവും സെവേറിയസ് പിതാവും ചേപ്പാട്ട് റമ്പാച്ചനും കൂടെ 3 പേർ കുർബാന നടത്തി അതേ തുടർന്നാണ് വലിയ നഗരി കാണിക്കൽ ശുശ്രൂഷ ഇത് കേട്ടിട്ട്
കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കൂടാ അപ്പോഴാണ് ഈ വരികളെല്ലാം നിർത്തി മനോഹരമായി ലൈനായിട്ട് എല്ലാരെയും നിർത്തി കഴിഞ്ഞ് 8 മണി 9 മണി ആയപ്പോൾ പ്രാർത്ഥനകൾക്ക് ശേഷം കാവുകാട്ട് തിരുമേനിയാണെന്ന് തോന്നുന്നു പ്രാർത്ഥന പ്രസംഗം നടത്തിയത് അതിനു ശേഷം വാളയത്തു നിന്ന് പട്ടം കത്തീഡ്രലിലേക്ക് പട്ടത്തെ അന്നത്തെ സംവിധാനം കത്തീഡ്രലായിട്ടില്ല അവിടേക്ക് രാവിന്റെ ശരീരം രഥത്തിൽ സംഭവിക്കുകയാണ് അലങ്കരിച്ച കുറേ പെൺകുട്ടികൾ പൂക്കട്ട കെട്ടുകളുമായിട്ട് ഇങ്ങനെ വഴിയെ പോകുന്നിടത്ത് വിതറാനായിട്ട് കൊണ്ട് നടപ്പുണ്ട് അത് ധാരാളമായിട്ട് പൂക്കൾ ശേഖരിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് ആളുകളുണ്ട് അതൊരു കാഴ്ചയായിരുന്നു രാവിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ രണ്ടു വശവും നിൽക്കുകയാണ് ഞങ്ങൾ ആ വഴിയിലൂടെ കടന്ന് ഏതാണ്ട് 12 മണി ആയി കാണുമെന്ന് തോന്നുന്നു അവിടെ ചെന്ന് ചേർന്നു തുടർന്ന് ശുശ്രൂഷകളൊക്കെ കണ്ട് ഓർക്കുന്നു വളരെ വലിയ ജനക്കൂട്ടമായിക്കൊണ്ട് എല്ലാ സംഗതികളും നമുക്ക് കാണാൻ സാധിച്ചില്ല നമ്മുടെ മദ്ബഹായുടെ കീഴിലായിട്ടായിരുന്നു അവരുടെ സ്ഥാപിച്ചിരുന്നത് മദ്ബഹായുടെ കീഴിൽ മദ്ബഹ അതിലേക്ക് ഇറങ്ങിപ്പോകാൻ അതിലെ താഴോട്ട് ഇറങ്ങാൻ അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പ്രസംഗങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ആ സ്റ്റെപ്സിൽ കൂടി താഴോട്ട് മൃതശരീരം ഇറക്കി അവിടെ ഇതിനകത്ത് സംസ്കരിക്കുകയാണ് ഉണ്ടായത് ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സാധിച്ചു അത് ഇപ്പോൾ നല്ലൊരു ഓർമ്മയായി സന്തോഷമായി മനസ്സിൽ തെളിയുന്നു രാവിൻ്റെ കബറടക്കത്തിലും സംബന്ധിക്കുന്നതിന് സാധിച്ചു അതിനുശേഷം പിതാവിൻ്റെ കബറിടത്തിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ആദ്യ കാലങ്ങളിൽ എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ അവിടെ പൂക്കളും എല്ലാം കൊണ്ട് വെക്കുകയും സ്റ്റെപ്പിൽ കൂടിയാണ് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോയി പ്രാർത്ഥിച്ചിട്ട് പോരുമായിരുന്നു അങ്ങനെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു അതിനുശേഷം ഇന്നത്തെ പോലെയുള്ള ഇന്നത്തെ ഇന്നൊന്നുമില്ല കൊറോണ ഇല്ലാത്ത കാലത്ത് പദയാത്രയും മറ്റും തുടങ്ങിയ കാലങ്ങൾ ഞാനിപ്പോഴും ഓർക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ താമസിച്ചിരുന്ന ഞങ്ങൾക്ക് അവിടെ നിന്ന് നാലാഞ്ചത് നിന്ന് കവരടത്തിലേക്ക് ഒരു പദയാത്ര ആ ദിവസം ഉണ്ടായിരുന്നു അത് എല്ലാ വർഷവും അന്ന് നടത്തിക്കൊണ്ടിരുന്നു നാലാഞ്ചത് നിന്ന് എല്ലാ സിസ്റ്റേഴ്സും ഒരുത്തരും മാറിയിരിക്കാതെ അതിലെല്ലാം പങ്കുകൊള്ളുമായിരുന്നു രാവിൻ്റെ എല്ലാ കാര്യത്തിനും പെതിനി സിസ്റ്റേഴ്സ് എല്ലായിടത്തു നിന്നും വന്ന് പങ്കെടുത്തിരുന്നതായിട്ട് ഞങ്ങൾ ഓർക്കുന്നു ഇപ്പോഴും ആ പതിവ് കളഞ്ഞിട്ടില്ല ഇപ്പോഴും അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു സ്ഥാപകനും ഞങ്ങളുടെ എല്ലാമായിരുന്ന പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും ആ നഷ്ടബോധമില്ല പിതാവിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിലും മലങ്കര കത്തോലിക്ക സഭ വികസിച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് മദറിന്റെ കയ്യിലുള്ള വിവിധ ഫോട്ടോകളാണ് നമ്മളിപ്പോൾ കാണുക ഇതിനെക്കുറിച്ച് ഇപ്പോൾ മദർ പങ്കുവയ്ക്കും മദർ ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്താണെന്ന് പറയാമോ ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ് അപ്പച്ചൻ്റെ ഒരു ഡയറിയിൽ നിന്ന് ഇത് പിതാവ് ബ്ലസ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ക്രിസ്തു കുർബാനയ്ക്ക് ശേഷം ഇത് ഞങ്ങളുടെ ആദ്യത്തെ മദർ ഷൈന ഒസ്താത്യോസ് തിരുമേനിയുടെ പെങ്ങളാണ് ഞങ്ങളുടെ ആദ്യത്തെ മദർ മദർ 1951 ഒക്ടോബർ 10-ാം തീയതി മരിച്ചു ഈ മരണത്തിൻ്റെ സമയത്ത് പിതാവായിരുന്നു ഉണ്ടായിരുന്നത് പിതാവ് മദറിനെ സംസ്കരിച്ചു ബഥനി സന്യാസിനി സമൂഹത്തിൽ ആദ്യമായും അവസാനമായും സംസ്കാരം ചെയ്യപ്പെട്ടത് പിതാവിനാൽ സംസ്കാരം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഈ മദർ ഷൈന
मदर शैनव मू आ समयत अंदर नोविसस सिस्टेस मदेस एल चेर एड़ फोटो मारीवानी तिरुमेनी अरगिल ब्लसको निकन सन्यासिनी समूह आद्य अंग मदर मदर शैन अल सिस्टर हेलन सिस्टर रूथ रु सिस्टेस वशंग आंग्लिकन सिस्टेस कलकटाइल सिस्टेस परशील नल्गी तिरुवल्लायिल तिरुमूल मठत्तिल परशील नल्गी रु सिस्टेस आद्यत्ते सिस्टेस ई फोटो का ग्रिगोरियस प्रावीने आयर अंपति मूं जानवरी इतना मेत्र मेत्रन वाईक कर्म शेष उड़ने फोटो ग्रिगोरियस तिरुमेनी अल सेवेरियस तिरुमेनी इल मत मेत्रन्मा चेप्पाट्टु फिलिप्पोस रंबानु ए फादर താവിന് ശരിക്ക് നിൽക്കാനൊന്നും സാധിക്കില്ലായിരുന്നു ആരെങ്കിലും പിടിച്ചുകൊണ്ട് നിൽക്കണം നടക്ക് നിൽക്കുന്നു പെദനി സിസ്റ്റേഴ്സിനെ പിതാവ് ഡയറിയിൽ എഴുതിയ ഒരു ഡയറി കുറിപ്പ് സിസ്റ്റേഴ്സിനെ പറ്റി 1926ൽ തിരുമൂലപുരത്തുണ്ടായിരുന്ന ബെഥനി ചാപ്പലാണിത് ഓല കിട്ടിയ ഓലമേഞ്ഞ ഒരു ഷെഡാണ് നിൽക്കുന്നത് ആരൊക്കെയാണ് മദർ അറിയാമോ തിയോഫിലോസ് തിരുമേനിയും ജനങ്ങളും അന്ന് നമ്മുടെ ആളുകൾ ദേവദാസൻ മാറിവാനിസ് പിതാവിന്റെ അമ്മ അന്നമ്മ പണിക്കരുടെ മൃതശരീരത്തിന്റെ ഫോട്ടോയാണ് ഇത് അന്ന് നാട്ടിലില്ലായിരുന്ന അഭിനന്ദ പിതാവ് നാട്ടിലേക്ക് വന്നാൽ പിതാവിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തയുള്ളതിനാൽ സ്വന്തം മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പോലും പങ്കെടുക്കാൻ മാറിവാനിസ് പിതാവിന് സാധിച്ചില്ല തിയോഫിലോസ് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ 1932 പുതിയകാവ് പള്ളിയിൽ മാറിവാനിസ് പിതാവിന്റെ അമ്മയെ സംസ്കരിക്കുന്ന അതിന്റെ ഫോട്ടോയാണ് മാറിവാനിസ് തിരുമേനിയോടൊത്ത് മെദിനിയിലെ മദേഴ്സും അന്നുണ്ടായിരുന്ന സിസ്റ്റേഴ്സും 1950ൽ മെദിനി സന്യാസിനി സമൂഹത്തിന്റെ ജൂബിലി സമയത്ത് മാറിവാനിസ് തിരുമേനിയോട് കൂടി എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണിത് മാറിവാനിസ് പിതാവ് രോഗകിടക്കയിലായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ രോഗകിടക്കയിൽ മാർ ഗ്രിഗോറിയോസ് പിതാവ് അടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോയാണിത് പിതാവിന്റെ സഹോദരങ്ങളെ അവരുടെ മക്കളെ സമാധാന രാജ്ഞി ദേവാലയത്തിൽ പിതാവിന്റെ പ്രതിശീരിതം സ്ഥാനവസ്ത്രങ്ങൾ അണിയിച്ച് ഇരുത്തി കഴിഞ്ഞു കാണുന്ന ഒരു കാഴ്ചയാണിത് മാറിവാനിസ് പിതാവിനെ പട്ടം ഖബറിൽ സംസ്കരിക്കുന്ന ഫോട്ടോയാണ് ഇത് ഖബറിലേക്ക് പിതാവിന്റെ ഭൗതിക ശരീരം ഇറക്കി വെക്കുന്ന ഫോട്ടോയുടെ ദൃശ്യമാണ് ഈ കാണുന്നത്